രാഷ്ട്രീയപരമായി എന്തൊക്കെ മാറ്റം സംഭവിച്ചാലും ഗോവ ഇപ്പോഴും പഴയ ഗോവ തന്നെയാണ്. ഇത് മറ്റൊന്നും കൊണ്ടല്ല, അവിടുത്തെ കോൺഗ്രസ് എം എൽ എമാർ കൂട്ടത്തോടുകൂടി ബി ജെ പിയിലേക്ക് കാലുമാറാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടുത്തെ 10 എം എൽ എമാരാണ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരാൻ പോകുന്നത്. ഗോവയിൽ ബി ജെ പിക്ക് 20 അംഗങ്ങളാണ് ഉള്ളത്, 40 സഭയിൽ, ബാക്കി സ്വതന്ത്രരുടെ കൂടെ പിന്തുണ കൊണ്ടാണ് അവിടെ ബി ജെ പി ഭരിക്കുന്നത്. ഇനി ഇവിടുന്ന് 10 അങ്ങോട്ട് ചെന്ന് ചേർന്നാൽ സംഗതി സുഖമായി, ഇനി വേറെ ആളിനെ നോക്കി പോകേണ്ട കാര്യമില്ല. നല്ല ഭൂരിപക്ഷവും 40 പേരിൽ 30 പേരായി കഴിഞ്ഞു, സ്വതന്ത്രന്മാർ പോലും ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ഇവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടമായി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അപ്പോൾ തന്നെ കൂട്ടത്തോടുകൂടി കൂറുമാറി ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പുതിയ തന്ത്രമെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം വോട്ടിങ്ങിന് ശേഷം കോൺഗ്രസ് ചേരുകയാണെന്ന് ബി ജെ പി ചേരുകയാണെന്ന് പറയുന്നുണ്ട്, അതല്ല അതിന് മുമ്പേ തന്നെ ബി ജെ പിയിൽ ചേരുമെന്നും പറയുന്നു. ഗോവ എന്നും രാഷ്ട്രീയ അസ്ഥിരതയുടെ ഒരു കേന്ദ്രമായിരുന്നു, പ്രത്യേകിച്ച് അവിടുത്തെ കോൺഗ്രസിൽ. കോൺഗ്രസിനെ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്കവിടെ ഭൂരിപക്ഷം കിട്ടിയതാണ്, എന്നിട്ട് പോലും മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിഞ്ഞാൽ എല്ലാവരും കൂട്ടത്തോടുകൂടി ബി ജെ പി ചേർന്നു. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അവിടുത്തെ സ്ഥാനാർത്ഥികളെല്ലാവരും ഗോവയുടെ ചുമതലയുണ്ടായിരുന്ന പി ചിദംബരത്തിൻ്റെ നേതൃത്വത്തിൽ അവനവൻ്റെ വിശ്വാസം അനുസരിച്ച് അമ്പലം, പള്ളി, മോസ്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സത്യം ചെയ്യിച്ചു, ഞാൻ ജയിച്ചു വന്നാൽ കാലുമാറില്ല എന്ന്. പക്ഷേ ആ അവിടെ സത്യം ചെയ്ത ആളുകളാണ് ഇപ്പോൾ ഈ 10 കൂട്ടത്തോടെ കാലുമാറാൻ പോകുന്നതെന്ന് 100% ഉറപ്പാണ്. അപ്പോൾ ഈ കോൺഗ്രസ്സിൽ സത്യം ചെയ്യില്ലെന്നും ഒരു വിലയുമില്ല, പണത്തിനാണ് അല്ലെങ്കിൽ പദവിക്കാണ് വില എന്ന കാര്യം അരക്കെട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഗോവയിലെ കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. അവിടുത്തെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ദിഗംബർ കാമത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാലമാറുന്നവരിൽ പെടുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹമായിരുന്നു. അദ്ദേഹം നേരത്തെ പലതവണ ഗോവയിൽ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ബി ജെ പി നേതാവാണ്, ഈ മന്ത്രിസഭയിലെ അംഗവുമാണ്. നേരത്തെ തന്നെ നിയമസഭാ ജീവിതത്തിൻ്റെ 50 പൂർത്തിയാക്കിയ കാമത്തിന് ബി ജെ പി സർക്കാർ അദ്ദേഹത്തിൻ്റെ ആജീവനാന്തം ക്യാബിനറ്റ് പദവി നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു. എല്ലാ സംവിധാനങ്ങളോടും കൂടി നിരവധി തവണ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ഇതൊക്കെ തന്നെ ഈ വാഗ്ദാനങ്ങളും ഈ ഓഫറുകളൊക്കെ തന്നെ അത് കാമത്തിനെയും തങ്ങൾക്കൊപ്പം കൂട്ടാനാണ് ബി ജെ പി നടത്തുന്നത് എന്ന് അന്നേ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ഏതായാലും ഗോവയിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ബി ജെ പി ഇറങ്ങിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നുള്ളത് പോലെ ഹരിയാനയിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി അജയ് മാഹനെ തോൽപ്പിക്കാൻ വേണ്ടി മറുകണ്ഠം ചാടി ബി ജെ പിക്ക് വോട്ട് ചെയ്ത എം എൽ എ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ പരമോന്നത സമിതികളിലൊന്നാണ് വർക്കിംഗ് കമ്മിറ്റി. ആ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗം തന്നെ കാലുമാറി അപ്പുറത്ത് നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുകയും കോൺഗ്രസിന് 100% വിജയം ഉറപ്പായിരുന്ന രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ ആസാമിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഇത് സംഭവിച്ചിരുന്നു. അവിടെയും ഒരു ഉറപ്പായിരുന്ന ഒരു സീറ്റ് കോൺഗ്രസിൻ്റെ ഒരംഗം കൂറുമാറി ബി ജെ പിക്ക് വോട്ടുകളോട് അതും നഷ്ടപ്പെടുകയായിരുന്നു. അപ്പോൾ ഈ ഗോവയിൽ സംഭവിക്കുന്ന ഈ കാലുമാറൽ നാടകം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി, കേരളത്തിൽ മാത്രമേ പരിപാടി നടക്കൂലെന്നുള്ള ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിച്ച് പരമാവധി എം എൽ എമാരെ അടർത്തിയെടുക്കാനും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി സുഗമമായി നടത്താനുമുള്ള ഒരു നീക്കത്തിലാണ് ബി ജെ പി നേതൃത്വം എന്നാണ് നമുക്ക് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഗോവയിൽ സത്യത്തിന് വിലയില്ല എന്ന് മനസ്സിലായി. അമ്പലത്തിലും പള്ളിയിലും മോസ്കിലുമൊക്കെ പോയി സത്യം ചെയ്തവർ ഇപ്പോൾ കൂട്ടത്തോടുകൂടി കാലുമാറാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഏതായാലും പി ചിദംബരത്തെ പോലെ ഇവരെല്ലാം ഈ ആരാധനാലയങ്ങളിൽ എഴുന്നള്ളിച്ച് കൊണ്ട് നടന്ന നേതാക്കന്മാർ ഇതിന് ഉത്തരം പറയേണ്ടി വരും.